നമസ്കാരം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എം പി രാജ്യസഭയിൽ ഒരു വിഷയം ഉന്നയിച്ചു ഒരു കാര്യമാത്ര പ്രസക്തമായ വിഷയം സംഗതി വയറിലായി ഒരുപാട് പേർ കണ്ടു സുരേഷ് ഗോപിക്കും നിറയെ പ്രശംസകളും കയ്യടിയും കിട്ടി എന്നാൽ അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിന് കേരള സമൂഹത്തിനിടയിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചില്ല എന്നതാണ് സത്യം സുരേഷ് ഗോപി ആഗ്രഹിച്ചതും രാജ്യസഭയിൽ ഉന്നയിച്ചതും ആദിവാസി സമൂഹത്തിലെ വേണ്ടി അവരുടെ വെൽഫെയറിന് വേണ്ടി അവർക്ക് അനുവദിച്ചിരിക്കുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുക എന്നതായിരുന്നു അതിൻ്റെ കാരണവും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പല ആദിവാസി കുടികളിലൂടെ നടത്തിയ യാത്ര ഇങ്ങനൊരു യാത്ര നടത്തിയാൽ നമുക്കും വല്ലാതെ വേദന വരും ഇടുക്കി ജില്ലയിലെ അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു ആദിവാസി കുടിയുണ്ട് അങ്ങോട്ട് ഞങ്ങൾ നടത്തിയ ഒരു യാത്രയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഏഴും എട്ടും കിലോമീറ്റർ മാറിയായിരിക്കും ഈ ആദിവാസി കുടികളെല്ലാം വലിയ ഉൾക്കാട്ടിനുള്ളിലാണ് ഇവ കാണപ്പെടുന്നത് അങ്ങോട്ടുള്ള യാത്രയാണ് ഏറ്റവും വലിയ ദുരിതം വളരെ മോശമായ മൺറോഡുകൾ കഷ്ടിച്ച് അതിലെ ഒരു പിക്കപ്പ് വാൻ പോകും ഇവിടെ ശുദ്ധജലത്തിനാണ് ഇവർക്ക് ഏറ്റവും ക്ഷാമം നേരിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പദ്ധതികളിൽ ഒന്നും പെട്ട് ഇവർക്ക് ശുദ്ധജലം ലഭിക്കുന്ന പദ്ധതികളൊന്നും കാണില്ല പിന്നെ ഈ പിക്കപ്പ് വാനിൽ കുറച്ച് ജലം കുടിവെള്ളം അത് അവരുടെ കുടികളിലേക്ക് എത്തിക്കുകയാണ് പതിവ് ഈ കുടികളിലെ വീടുകളാണ് ഏറ്റവും ദയനീയകരം ടാർപോളിൻ ഷീറ്റുകൾ കൊള്ളി ചൂടുകൾ സഹിച്ചാണ് ഇവർ എല്ലാവരും താമസിക്കുന്നത് അതിനടിയിൽ പലകകൾ വിരിച്ച കട്ടിലുകൾ കൊച്ചുകുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടക്കം വലിയൊരു ജനവിഭാഗം ഇതുപോലുള്ള ടാർപോളിൻ ഷീറ്റിനടിയിൽ ഉറങ്ങുന്നുണ്ട് ഇവരുടെ ഭക്ഷണമെന്ന് പറയുന്നത് റാഗി പുല്ല് പൊടിച്ചതാണ് ഈ റാഗി പുല്ല് നല്ലൊരു ഭക്ഷണമാണ് വളരെ പ്രോട്ടീനുള്ള ഒരു ഭക്ഷണമാണ് അത് മോശമായിട്ട് ഞാൻ പറഞ്ഞതല്ല പക്ഷേ എല്ലാ ദിവസങ്ങളിലും എല്ലാ നേരങ്ങളിലും ഇവർ ഈ റാഗി പുല്ല് ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലപ്പോഴും ആറ്റിൽ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കും അതും ഇതിൻ്റെ കൂടെ കാണും ഇതല്ലാതെ മറ്റൊരു ഭക്ഷണങ്ങളും ഇവർ ഇവർക്ക് ഇല്ല ശരിക്കും ഈ ആദിവാസി കുടികളിലൊക്കെ ദിവസ ചിലത് പത്ത് രൂപയിൽ താഴെ മാത്രമാണ് ഈ ആദിവാസി കുടികളിൽ ആരെങ്കിലും രോഗികളായാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ ഇവരെ ചാക്കുകളിൽ കെട്ടി ചുമന്ന് കിലോമീറ്ററുകളോളം നടന്നാണ് ഓരോ ആശുപത്രികളിലും ഇവർ എത്തിക്കുന്നത് ശരിക്കും ആരാണ് ആദിവാസികൾ കാടിൻ്റെ മക്കൾ കാടിൻ്റെ അവകാശികൾ കാട്ടുവർഗങ്ങൾ എന്നാൽ അതല്ല പല ഗോത്രവർഗങ്ങളിൽപ്പെട്ട ഈ ജനവിഭാഗം വംശീയ ആചാരാനുഷ്ഠാനങ്ങളും സവിശേഷതകളും വച്ചുപുലർത്തുന്ന മനുഷ്യരാണ് നമ്മുടെ ഇടയിൽ തന്നെ ഇവരെക്കുറിച്ചുള്ള ധാരണകൾ വനപ്രദേശങ്ങളിലും മലപ്രദേശങ്ങളിലും താമസിക്കുന്നവർ വികസനപരമായി പിന്നോക്കം നിൽക്കുന്നവർ എന്നൊക്കെയാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ എട്ട് പോയിൻ്റ് ആറ് ശതമാനം ആളുകൾ ഉൾപ്പെട്ട ആദിവാസി സമൂഹം നാനൂറ്റി അറുപത്തി ഒന്ന് വിഭാഗങ്ങളായി ഭാരതത്തിൽ കാണപ്പെടുന്നു ഇതിൽ കേരളത്തിൽ ഏകദേശം നാൽപ്പത്തി ഏഴോളം വിഭാഗങ്ങളും ഉണ്ട് കേരള ജനസംഖ്യയുടെ ഒന്നേ പോയിൻറ്റ് ഒരു ശതമാനം ആദിവാസി സമൂഹമാണ് പണ്ട് രാജഭരണകാലം തൊട്ട് ഇവർക്ക് പതിച്ചു നൽകപ്പെട്ട പല അവകാശങ്ങളുമുണ്ട് നാട്ടുരാജാക്കന്മാരുടെ ഒളിപ്പോരാളികളായിരുന്ന ഒട്ടും ആദിവാസി സമൂഹങ്ങളും അന്ന് നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ രാജാക്കന്മാരെ സഹായിച്ചിരുന്നു അങ്ങനെ കേരളത്തിലെ വനപ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി കുണ്ടല കണക്കിൽ ഇവർക്ക് സ്ഥലങ്ങൾ പതിച്ചു നൽകി അത് സ്ഥലത്തിൻ്റെ ഒരു കണക്കാണ് കുണ്ടലം എന്നുള്ളത് പിന്നീട് രാജഭരണം മാറി ജനാധിപത്യം വന്നപ്പോൾ കൃത്യമായ ജനാധിപത്യം ഇവർക്ക് ലഭിച്ചതുമില്ല വർഷങ്ങളായി ആദിവാസികളുടെ ക്ഷേമത്തിനായി വലിയ ഒരു തുക ബഡ്ജറ്റിൽ മാറ്റിവെക്കാറുണ്ടെങ്കിലും കോരനു കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയും പോലെ ഈ പദ്ധതികളൊന്നും കൃത്യമായി ഒരു ആദിവാസിക്ക് ലഭിച്ചില്ല അവർ വോട്ട് ചെയ്തില്ലെങ്കിലും തങ്ങൾ ജയിക്കുമെന്ന് വിശ്വാസമുള്ളതിനാൽ രാഷ്ട്രീയ നേതാക്കളും ഇവരുടെ കാര്യത്തിൽ അത്ര താല്പര്യം കാട്ടിയില്ല മാത്രമല്ല പല പദ്ധതികളുടെ പേരിലും വികസനത്തിൻ്റെ പേരിലും നമുക്ക് കറണ്ട് ലഭിക്കാനുമൊക്കെ ഇവർക്ക് ഇവരുടെ കാട് ഉപേക്ഷിച്ച് പല സ്ഥലങ്ങളിലേക്കും ചേക്കേറേണ്ടതായി വന്നു എന്നിട്ടും അവരുടെ പുനരധിവാസമൊന്നും വേണ്ട രീതിയിൽ നടന്നിട്ടില്ല അതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇടുക്കി പദ്ധതിക്കായും മുല്ലപ്പെരിയാർ ഒക്കെ കുടിയൊഴിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ ആദിവാസി സമൂഹത്തിലെ ആദ്യകാല ജീവിതം വളരെ ദുരിതം പിടിച്ചതായിരുന്നു പോഷകാഹാരക്കുറവ് മൂലം എത്ര കുട്ടികൾ മരിച്ചിരിക്കുന്നു പട്ടിണി ഈ കുടികളിലൊക്കെ നിത്യ സംഭവമായിരുന്നു ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നപ്പോൾ ഇവർക്കായി കുറേയൊക്കെ പദ്ധതികൾ ക്ഷേമ പദ്ധതികളുമൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ നല്ലൊരു ശതമാനം ആദിവാസി കുടികളിൽ എത്തിയില്ല എല്ലാ പദ്ധതികളും ലാപ്സായി എന്നല്ല അതിൻ്റെ അർത്ഥം കേരളത്തിൽ ആദിവാസികളിൽ വലിയൊരു പങ്കിനെ സാധാരണ ജനസമൂഹത്തിനിടയിലേക്ക് എത്തിക്കുവാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു സത്യമാണ് എങ്കിലും വലിയൊരു ശതമാനം ഇപ്പോഴും അപരിഷ്കൃത സമൂഹമായി കാട്ടിനുള്ളിൽ കഴിയും അവരുടെ ജീവിത സാഹചര്യങ്ങൾ ദുരിതം തന്നെയാണ് നമ്മൾ മുമ്പ് വർണ്ണിച്ചതുപോലെ നിങ്ങളിൽ പലരും മറന്നിട്ടില്ലാത്ത ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് ഞാനതിലേക്ക് വരാം ഇന്ന് നമ്മുടെ മുൻപിൽ ഒരു വേദനയെ നിൽക്കുന്ന ഒരാളുണ്ട് മധു ഒരു നേരത്തെ ആഹാരം കട്ടെടുത്തതിൻ്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവർ ഏകദേശം അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു വാർത്ത കണ്ടതും ഞാൻ ഓക്കെ കുട്ടികളും പ്രായമായവരും സ്ത്രീകളും ഒക്കെയുള്ള ഒരു ആദിവാസി വീട് അവരുടെ ഉച്ചഭക്ഷണം നമ്മൾ ബ്രോയിലർ ചിക്കൻ കടകളിൽ ഉപേക്ഷിച്ച് പോകുന്ന വേസ്റ്റാണ് ഇവരും മനുഷ്യരാണ് നമ്മുടെ സഹോദരങ്ങൾ ഒട്ടേറെ ആനുകൂല്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടും അത് ലഭിച്ചത് വളരെ കുറച്ച് ജനവിഭാഗത്തിന് മാത്രം അവർക്കാണെങ്കിൽ വീടും ഭൂമിയും ലഭിച്ചു ഇതുവരെ പട്ടയം ലഭിച്ചില്ല എന്നാൽ അനുഗ്രഹമുള്ളത് സമൂഹത്തിൽ ഇറങ്ങി തൊഴിലുകൾ ചെയ്ത് ജീവിക്കാം എന്നുള്ളതാണ് പക്ഷേ മറ്റുള്ളവർക്ക് അത് നിക്ഷിപ്തമാണ് ആരും അവരെ ഒരു തൊഴിലുകൾക്കും വിളിക്കാറില്ല ഇങ്ങനെയുള്ള നിരവധി കുടികൾ കേരളത്തിലുടനീളമുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട് അവർക്ക് ആവശ്യമായത് മിനിമം വികസനങ്ങൾ മാത്രം നല്ല പാർപ്പിടം വിദ്യാഭ്യാസം തൊഴിൽ ശുദ്ധജലം ഭക്ഷണം അങ്ങനെ വളരെ ചെറിയ ആവശ്യങ്ങൾ അതിന് കൂടാനുകൂടി ഭീമമായ ഫണ്ടും ആവശ്യമില്ല ഒരു സ്വല്പ കരുണ മാത്രം മതി